നമസ്കാരം. തുറന്നുകാട്ടപ്പെടുന്ന സത്യാനന്ദനത്തിലേക്ക് സ്വാഗതം. ശ്രീ കെ സുധാകരൻ KPCC പ്രസിഡന്റായതിനു ശേഷം കുറ്റവാളികളുടെ പുഷ്കലകാലമാണ് കോൺഗ്രസിൽ. ശ്രീ കെ സുധാകരൻ തന്നെയും മുൻപെല്ലാം വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുള്ളത് കുറ്റകൃത്യങ്ങളുടെയും കൊലപാതകങ്ങളുടെയും കൂടി പേരിലാണ്. ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ഇടുക്കിയിലെ പൈനാവിൽ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയായിരുന്ന ധീരജ് എന്ന ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ ഹീനമായി കൊല ചെയ്യപ്പെട്ടത്. ധീരജിനെ കുത്തിമലർത്തിയ കൊലയാളികൾക്ക് എല്ലാ സംരക്ഷണവും ഒരുക്കുകയാണ് കോൺഗ്രസ് ചെയ്തത്. കൊലയാളികൾക്ക് പിന്തുണ പ്രഖ്യാപിക്കാൻ അരനിമിഷം പോലും KPCC പ്രസിഡന്റ് വൈകിയുമില്ല. ആ കേസിൽ പ്രതികളായി ജയിലിൽ കിടന്ന് പിന്നീട് ജാമ്യത്തിലിറങ്ങിയ ശേഷമാണ് KSU ജില്ലാ സെക്രട്ടറി കൂടിയായ കൊലയാളി സംഘത്തിലെ ഒരാളെ തൃശൂരിലെ മാളയിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇത്തവണ കൊലപാതകമായിരുന്നില്ല, മോഷണമായിരുന്നു കുറ്റം. ആറാമത്തെ കാറ് മോഷ്ടിക്കുന്നതിനിടയിലാണ് വിദ്യാർത്ഥി നേതാവ് പിടിയിലായത്. ആള് KSU ജില്ലാ സെക്രട്ടറിയാണ്. കുറ്റം മോഷണമാണ്. ജയിലിൽ കിടന്നത് കൊലപാതകത്തിനാണ്. കൊലയാളികളും കള്ളന്മാരും മറ്റു കുറ്റവാളികളും കോൺഗ്രസിലിപ്പോൾ നേതൃത്വത്തിൻ്റെ തണലിൽ വിലസുകയാണ്. മാധ്യമങ്ങളുടെ പരോക്ഷമായ പിന്തുണയും ഇവർക്കെല്ലാവർക്കും ലഭിക്കുന്നുമുണ്ട്. ഈ പോയ വാരം നിരവധി ക്രിമിനൽ കേസുകളാണ് കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ളത്. എറണാകുളത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ പിറവം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഇപ്പോൾ ജയിലിലാണ്. ഏതെങ്കിലും സമരത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിലല്ല, മറിച്ച് ഒരു അധ്യാപികയെ പീഡിപ്പിച്ചതിൻ്റെ പേരിലാണ്. പീഡനക്കേസിൽ പ്രതിയായി ജയിലിൽ കിടക്കുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ പിറവം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റ്. ഒരു പ്രസിഡന്റ് പീഡനക്കേസിൽ ജയിലിലാണെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെ തൊട്ടടുത്തു തന്നെയുള്ള കൂത്താട്ടുകുളത്ത് തന്നെയുള്ള മറ്റൊരു മണ്ഡലം പ്രസിഡന്റ് കോടികളുടെ വിസ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കേസിൽ പ്രതിയായി ഒളിവിൽ പോവുകയും ഇപ്പോൾ രാജ്യം വിട്ടുപോയി എന്ന അഭ്യൂഹങ്ങൾ പരക്കുകയുമാണ്. ഇന്ത്യ വിട്ട് വിദേശത്തേക്ക് ഓടി രക്ഷപ്പെട്ടിരിക്കുകയാണത്രേ ഈ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ്. യൂത്ത് കോൺഗ്രസിന് വേണമെങ്കിൽ വിദേശത്തും ഇപ്പോഴൊരു മണ്ഡലം കമ്മിറ്റി തുടങ്ങാവുന്നതാണ്. പ്രസിഡന്റ് പോയി കഴിഞ്ഞിരിക്കുന്നു. ഒരാൾ പീഡനക്കേസിൽ ജയിലിൽ, ഒരാൾ വിസ തട്ടിപ്പിൽ രാജ്യം വിട്ട് ഓടിപ്പോകുന്നു. ഇവിടെ കൊണ്ടൊന്നും നിൽക്കുന്നില്ല. മലപ്പുറം ജില്ലയിലെ കവളപ്പാറയിൽ ആദിവാസികളുടെ ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിൽ കോൺഗ്രസ് നേതാവ് പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ്. കോൺഗ്രസിൻ്റെ നിയന്ത്രണത്തിലുള്ള സൊസൈറ്റിയാണ് ഈ തട്ടിപ്പിന് നേതൃത്വം കൊടുത്തതത്രേ. ആദിവാസികളുടെ ഭവന നിർമ്മാണ തട്ടിപ്പിലും വിസ തട്ടിപ്പിലും പീഡനക്കേസിലുമെല്ലാം കോൺഗ്രസ് നേതാക്കന്മാർ പ്രതികളായി വരികയാണ്. ചിലർ ജയിലിലടയ്ക്കപ്പെട്ടു, ചിലർ അറസ്റ്റ് ചെയ്യപ്പെടാൻ പോകുന്നു, ചിലർ അറസ്റ്റ് ഭയന്ന് രാജ്യം വിട്ട് ഓടിപ്പോകുന്നു. പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ ഇതൊന്നും കണ്ടതായി നടിക്കുന്നതേയില്ല. ചിലർ പേരിനൊരു വാർത്ത കൊടുത്തു എന്ന് വരുത്തി കൈകഴുകി മാറി നിൽക്കുകയുമാണ്. കുറ്റകൃത്യങ്ങൾ, പീഡനമായാലും വിസ തട്ടിപ്പായാലും, അതെല്ലാം കോൺഗ്രസ് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അംഗീകരിച്ചു കഴിഞ്ഞ മട്ടാണ് കേരളത്തിലെ മാധ്യമങ്ങൾക്കുള്ളത്. ഇത് ചാനൽ ചർച്ചകൾക്ക് വിഷയമാവില്ല. ഒരു മാധ്യമത്തിലും തുടർ ലേഖന പരമ്പരകൾ പ്രസിദ്ധീകരിക്കുകയുമില്ല. പറഞ്ഞെന്ന് വരുത്തി കോൺഗ്രസ് ക്രിമിനൽ നേതാക്കന്മാരെ തലോടി മാധ്യമങ്ങൾ കടന്നുപോവുകയും ചെയ്യും. സത്യാനന്തരകാലത്ത് വലതുപക്ഷ രാഷ്ട്രീയ നേതൃത്വത്തിന് മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന പിന്തുണയുടെ ഉദാഹരണങ്ങളാണ് ഇതെല്ലാം. സത്യാനന്തരകാലത്ത് പ്രതിച്ഛായ നിർമ്മാണം സവിശേഷ പ്രാധാന്യമുള്ള ഒരു ഇനമാണ്. അതാവട്ടെ, പലപ്പോഴും മാധ്യമപ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഒളിച്ചു കടത്തുകയും ചെയ്യുന്നുണ്ട്. ഏത് കൊള്ളരുതാത്തവനെയും മാധ്യമങ്ങൾ മികച്ചയാളായി ഈ പ്രതിച്ഛായ നിർമ്മാണ പദ്ധതിയിലൂടെ അവതരിപ്പിച്ചെടുക്കാറുമുണ്ട്. ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. ഇത് ദീർഘവീക്ഷണത്തോടുകൂടി ചിത്രീകരിച്ച സിനിമയായിരുന്നു കുറച്ചുകാലം മുൻപ് പുറത്തിറങ്ങിയ പ്രാഞ്ചിയേട്ടൻ. അതിൽ പത്മ പുരസ്കാരത്തിനു വേണ്ടി ബയോഡേറ്റ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് രസകരമായി ആക്ഷേപഹാസ്യത്തിൽ പൊതിഞ്ഞ്
ഇത്തരം കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുമുണ്ട്. തുറന്നുകാട്ടപ്പെടുന്ന സത്യാനന്തരത്തിൽ ഇക്കാര്യങ്ങളൊക്കെ ഇപ്പോൾ പരാമർശിച്ചത് എന്തിനെന്നല്ലേ. കേരളത്തിലെ മാധ്യമങ്ങൾ, പ്രമുഖ മാധ്യമങ്ങൾ കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഒരു പ്രതിച്ഛായ നിർമ്മാണ പദ്ധതിയുമായി ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. മറ്റാരെയുമല്ല, കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനെയാണ് ഒരു മഹത് വ്യക്തിത്വമാക്കി ഇവർക്ക് മാറ്റിയെടുക്കേണ്ടതായിട്ടുള്ളത്. അതിന് സകല പണിയും പയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ഇക്കഴിഞ്ഞ ദിവസം കാലവർഷക്കെടുതിയെ തുടർന്ന് തുറന്ന ഒരു ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിക്കുമ്പോൾ ഒരു കൊച്ചുകുട്ടി തൻ്റെ ചെരുപ്പ് നഷ്ടപ്പെട്ടു പോയതായി പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞു അത്രേ. ഉടനെ അദ്ദേഹം ആ കുട്ടിക്ക് ഒരു ചെരുപ്പ് വാങ്ങിക്കൊടുക്കാൻ വേണ്ട കാര്യങ്ങൾ ഏർപ്പാട് ചെയ്തു. ഇത് ഒരു നല്ല കാര്യമാണ്, തികച്ചും സ്വാഭാവികവുമാണ്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എത്തുന്ന കുട്ടികളാവട്ടെ, മുതിർന്നവരാകട്ടെ, ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടാവാറുമുണ്ട്. അവിടെ സന്ദർശിക്കുന്നവർ, അത് പഞ്ചായത്ത് മെമ്പറാവട്ടെ ആരുമാവട്ടെ, അതിലൊക്കെ ഇടപെടാറുമുണ്ട്. ചെരുപ്പോ ആവശ്യത്തിനുള്ള വസ്ത്രങ്ങളോ മരുന്നോ ഒക്കെ വാങ്ങിക്കൊടുക്കാറുമുണ്ട്. പക്ഷെ അതൊന്നും വാർത്തയാകാറില്ല. മനുഷ്യരെല്ലാം ചെയ്യുന്ന സ്വാഭാവികമായ ഒരു കാര്യമാണ്. പ്രതിപക്ഷ നേതാവും അങ്ങനെ ചെയ്തുവെങ്കിൽ അത് നല്ല കാര്യം. എന്നാൽ അതിനപ്പുറത്ത് മലയാള മനോരമയും മാതൃഭൂമിയും മറ്റും ഒരു ലോകമഹാത്ഭുതം സംഭവിച്ചതായാണ് ഈ കാര്യം റിപ്പോർട്ട് ചെയ്യുമ്പോൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഈ വാർത്തകൾ കാണുമ്പോൾ അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത ഒരാളാണോ ഈ പ്രതിപക്ഷ നേതാവ് എന്ന് ചിലർക്കെങ്കിലും തോന്നും. കാരണം ഒരിക്കലും അദ്ദേഹം ചെയ്യാനിടയില്ലാത്തൊരു കാര്യം ചെയ്തു എന്ന് തോന്നിപ്പിക്കുന്നത് പോലെയായിപ്പോയി ഈ റിപ്പോർട്ടിംഗ്. ഓരോ മിനിറ്റിലും വ്യത്യസ്തമായ ചിത്രങ്ങൾ സഹിതം തലക്കെട്ടുകളിൽ ചില്ലറ മാറ്റങ്ങൾ മാത്രം വരുത്തി മനോരമ എന്തോ ഭ്രാന്ത് പിടിച്ചതുപോലെ ഇത് പൈങ്കിളി വാർത്തയാക്കി നൽകിക്കൊണ്ടേയിരുന്നു. എത്ര വാർത്ത കൊടുത്തിട്ടും മതിവരാത്ത മാനസികാവസ്ഥ. ഇതാ ഈ ഭൂമിയിൽ ഒരു വിശുദ്ധൻ അവതരിച്ചിരിക്കുന്നു എന്ന ഭാവത്തിൽ. എന്തൊരു ദയാനുകമ്പ, എന്തൊരു കാരുണ്യം! അദ്ദേഹം മഹത്തായ ഒരു ത്യാഗപ്രവർത്തനം ചെയ്തിരിക്കുന്നു. ഒരു കുട്ടിക്ക് ചെരുപ്പ് വാങ്ങിക്കൊടുത്തിരിക്കുന്നു. അഭിനന്ദിപ്പിൻ, അഭിനന്ദിപ്പിൻ എന്ന മട്ടിലാണ് മനോരമയുടെ വാർത്ത. എന്നാൽ ഇതേ പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ നേതാവാകുന്നതിന് മുൻപ് ഒരു ജയിൽ സന്ദർശന വേളയിൽ ഭിന്നശേഷിക്കാരിയായ ഒരു മുതിർന്ന സ്ത്രീയോട്, ഒരു വൃദ്ധയോട് എങ്ങനെ പെരുമാറിയെന്ന് അക്കാലത്തെ കോൺഗ്രസ് നേതാക്കന്മാരെ വാഴ്ത്തിപ്പാടുന്നതിനിടയിൽ അറിയാതെ മനോരമ ചാനൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ അന്നത്തെ പഴയ ആ വാർത്താ ശകലം നമുക്കിപ്പോഴൊന്ന് കാണാം. ിയെത്തിയ അശരണയായ വൃദ്ധയോട് നമ്മുടെ ചില ജനപ്രതിനിധികളുടെ സമീപനം ഞങ്ങൾ കണ്ടു. നിയമസഭാ സമിതി പൂജപ്പുര സെൻട്രൽ ജയിൽ സന്ദർശിക്കുന്നതറിഞ്ഞ് ഞങ്ങൾ എത്തുമ്പോൾ സബൂറ ബീവി എന്ന 60-കാരി ജയിൽ പരിസരത്തുണ്ടായിരുന്നു. കടുത്ത രോഗിയായി തടവിൽ കഴിയുന്ന ഭർത്താവിനെ ഒരു നോക്ക് കാണാൻ ഏതാണ്ട് എല്ലാ ദിവസവും ഇങ്ങനെ നിരങ്ങി നിരങ്ങിയെത്തും. രണ്ട് കാലിനും പാതി പോലും വളർച്ചയില്ല, മക്കളില്ല, സഹായിക്കാൻ ബന്ധുക്കളുമില്ല. അതുകൊണ്ട് മറ്റൊന്നിനും കഴിയില്ലെങ്കിലും ഇവിടെ വരെയൊന്ന് വന്ന് വിവരം തിരക്കിയില്ലെങ്കിൽ സമാധാനമുണ്ടാവില്ലെന്ന് പറഞ്ഞു സബൂറ ബീവി. പതിവില്ലാത്ത ആളും ബഹളവും കണ്ട് തിരക്കിയപ്പോൾ MLA വരവാണെന്ന് ഞങ്ങൾ പറഞ്ഞുകൊടുത്തു. നല്ലവരാണെന്നും ദുരിതം കേട്ടാൽ മനസ്സിലാകുമെന്നും മറ്റു ചില സന്ദർശകരും പറഞ്ഞത് കേട്ട് വെറും മണ്ണിൽ കുത്തിയിരുന്നു ഈ വൃദ്ധ. ഒടുവിൽ മാധ്യമങ്ങളെ കണ്ട ശേഷം MLA ഇറങ്ങുന്നു. പിന്നെ കണ്ട കാഴ്ച ഹൃദയഭേദകമായിരുന്നു. ദുരിതം ബോധിപ്പിക്കാൻ MLA കാൽക്കിലേക്ക് ഇഴഞ്ഞെത്തിയ വൃദ്ധ അരക്കാലിൽ ഒന്ന് കുത്തിപ്പൊങ്ങാൻ ശ്രമിച്ചാണ് തലയടിച്ച് വീണത്. ഒരു കൈത്താങ്ങിന് പോലും ഒരാളും തയ്യാറായില്ലെന്ന് മാത്രമല്ല, ഇവരെ മുൻപിലേക്ക് കടത്തിവിട്ടതിലുള്ള അമർഷമാണ് കൂട്ടത്തിൽ ഒരാൾ പ്രകടിപ്പിച്ചത്. തീരെ പരിഗണിച്ചില്ലെന്ന് പറയാൻ പറ്റില്ല. ഇങ്ങനെ വിവരം തിരക്കി പകച്ചു നിന്ന് ജയിൽ ജീവനക്കാരോട്, ജയിൽ മേധാവി അടക്കം ഉന്നതരുടെ സാന്നിധ്യത്തിലുണ്ടായ സംഭവം സുരക്ഷാ വീഴ്ചയാകുമോ എന്ന് വരെ പേടിച്ചുപോയ അവരാകട്ടെ ഇടുക്കത്തിൽ സബൂറ ബീവിയെ നീക്കം ചെയ്യാനുള്ള ശ്രമത്തിലായിരുന്നു. ഇതിനിടയിൽ അവർ പറഞ്ഞുകൊടുത്തത് കേട്ട് ബോധിച്ച് ജനപ്രതിനിധികൾ മടങ്ങി ഈ വൃദ്ധയ്ക്ക് ഒന്നുപോലെ ചെവി കൊടുക്കാതെ. ഇതാണ് ആ വാർത്താശകലം. അവിടെ നിലത്തു വീണുപോയ, എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത, ഇഴഞ്ഞു നീങ്ങുന്ന ഒരു ഭിന്നശേഷിക്കാരിയായ വൃദ്ധയോട് ഇങ്ങനെയാണ് ഇന്നത്തെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിൻ്റെ മറ്റു നേതാക്കന്മാരും പെരുമാറിയത്. മനുഷ്യപ്പറ്റൻ്റെയോ അനുകമ്പയുടെയോ കണിക പോലും ആ ദൃശ്യങ്ങളിൽ നമുക്ക് വായിച്ചെടുക്കാനുമാവില്ല. എങ്ങനെയാണ് മനോരമ ഇങ്ങനെയൊരു വാർത്ത പ്രസിദ്ധീകരിച്ചത് എന്ന് നമുക്കറിയില്ല. ഏതായാലും
ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത ലേഖകൻ ഇപ്പോൾ മനോരമയിലില്ല എന്നാണ് കേൾക്കുന്നത്. പക്ഷേ ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെ മഹാനായി അവതരിപ്പിക്കാനും ഈ മുൻപ് റിപ്പോർട്ട് ചെയ്ത വാർത്തകൾ തന്നെ സൗകര്യപൂർവ്വം മറന്നുകളയാനും അസാധാരണമായ ചർമ്മബലമാണ് കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് മനോരമ ഓൺലൈനും ന്യൂസ് ചാനലും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇതൊരു സംഘടിതമായ പ്രയത്നമാണ്, പ്രതിച്ഛായ നിർമ്മാണത്തിൻ്റെ ഒരു സവിശേഷ ഘട്ടമാണ്. രണ്ടും കൽപ്പിച്ചാണ് മനോരമ ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത്. ചെരുപ്പിലൂടെയാണെങ്കിലും മഹത്വം കൊടുത്തേ തങ്ങളടങ്ങൂ എന്ന വാശിയിലുമാണ്. എന്നാൽ ഇതോടൊപ്പം ചേർത്ത് വെക്കേണ്ട മറ്റൊരു വാർത്തയുണ്ട്. കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളാൽ ശ്ലാഘിക്കപ്പെടാതെ പോയ, കാര്യമായി റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോയ ഒരു വാർത്ത, അഥവാ ഒരു കുഞ്ഞു വാർത്ത. അത് മറ്റൊന്നുമല്ല, കേരളത്തിലെമ്പാടുമായി പ്രവർത്തിക്കുന്ന 33,000 പരം അങ്കണവാടികൾ. ആ അങ്കണവാടികളിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന 400,000 പരം കുരുന്നുകൾ, കൊച്ചുകുട്ടികൾ, നാളത്തെ കേരളം. ആ കുഞ്ഞുങ്ങൾക്ക് പോഷകസമൃദ്ധമായ ആഹാരം നൽകുന്നത് ഉറപ്പുവരുത്തുന്നതിൻ്റെ ഭാഗമായി കേരള സർക്കാർ പുതിയ ഒരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നു. ഇനി മുതൽ അങ്കണവാടിയിലെത്തുന്ന കുരുന്നുകൾക്ക് പാലും മുട്ടയും ലഭിക്കും. അവർ ആരോഗ്യവാന്മാരായി, ആരോഗ്യവതികളായി വളരട്ടെ. ഇത് ഒരു വലിയ വാർത്തയാണ്, ആവേണ്ടതാണ്, ഒരു മഹത്തായ കാര്യമാണ്. ഭാവി കേരളത്തെ വാർത്തെടുക്കുകയാണ്. കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ നിലപാട്, സമീപനം, സർക്കാരിൻ്റെ സ്വഭാവം വ്യക്തമാക്കുന്ന ഒരു നടപടിയുമാണ്. പക്ഷേ നിർഭാഗ്യവശാൽ യാതൊരു പ്രാധാന്യവും ഈ പദ്ധതിക്ക് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ നൽകിയില്ല. മാത്രവുമല്ല, ചില ദുഷ്ടബുദ്ധികൾ, പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൗൺസിലർ കൂടിയായ ഒരു BJP പ്രവർത്തകൻ, ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണ് എന്ന് വെച്ചു കാച്ചി. അദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റില്ല. താഴെ മുതൽ മുകളിൽ വരെയുള്ള എല്ലാ BJP പ്രവർത്തകരും നേതാക്കന്മാരും സ്ഥിരമായി പുറത്തെടുക്കുന്ന വെള്ളം ചേർക്കാത്ത കള്ളമാണ് ഇത്. ഏത് പദ്ധതി കേരള ഗവൺമെൻറ് നടപ്പാക്കിയാലും അത് കേന്ദ്രത്തിൻ്റെതാണ് എന്ന് മേനി നടിക്കുക. പക്ഷേ നവമാധ്യമങ്ങളുടെ ഈ കാലത്ത് സെക്കൻഡുകൾക്കകം അതിൻ്റെ വസ്തുതകൾ പരിശോധിച്ച് പൊളിച്ചടുക്കി നാണം കെട്ട് തലകുനിക്കേണ്ടി വന്നു ഇത്തരത്തിലുള്ള വ്യാജ പ്രചാരകന്മാർക്ക്. പക്ഷേ എന്നിട്ടും നമ്മുടെ മാധ്യമങ്ങൾ കണ്ടില്ലെന്ന് നടിച്ച് കേരളത്തിൻ്റെ ഈ മികവാർന്ന പദ്ധതിയെ തമസ്കരിക്കാനാണ് പരിശ്രമിക്കുന്നത്. കുട്ടികൾക്ക് പാലും മുട്ടയും കൊടുക്കുന്നത് ഇനി എന്തെങ്കിലും വാർത്തയാകണമെങ്കിൽ ആ പാലിൽ ഒരു ഈച്ചയോ മറ്റോ വീണുകിടക്കുന്നത് മാധ്യമങ്ങൾക്ക് കിട്ടണം. അതുവരെ നമുക്ക് കാത്തിരിക്കാം. സത്യാനന്തരകാലത്തെ മാധ്യമപ്രവർത്തനത്തിൻ്റെ മഹനീയ മാതൃകകൾ മലയാളി മാധ്യമങ്ങൾ, മാധ്യമപ്രവർത്തകർ എല്ലാ വാരവും നമുക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. കേന്ദ്രമന്ത്രി ശ്രീ അനുരാഗ് താക്കൂർ കോഴിക്കോട് വിളിച്ചു ചേർത്ത RSSനെ അനുകൂലിക്കുന്ന മാധ്യമങ്ങളുടെ യോഗം വൻമരം വീഴുന്നതുപോലെ കേരളത്തിലെ സർക്കാരിനെ വീഴ്ത്തണമെന്ന മന്ത്രിയുടെ പ്രഖ്യാപനം ശിരസാവഹിച്ചിരിക്കുകയാണ്. മുഖ്യധാരാ മാധ്യമങ്ങൾ ഒന്നടങ്കം പങ്കെടുത്ത ആ യോഗത്തിൽ എടുത്ത തീരുമാനമനുസരിച്ചുകൂടിയാവണം കേരളത്തിലെ ഗവൺമെൻറ്റിനെ എല്ലാ ദിവസവും കഠിനമായി ആക്രമിക്കണം എന്ന തീരുമാനം എല്ലാവരും ശിരസാവഹിച്ചിരിക്കുകയാണ്, ഏറ്റെടുത്തിരിക്കുകയാണ്. ആക്രമിക്കണമെന്ന് ആദ്യമേ തീരുമാനിച്ചിരിക്കുന്നു. ഇനി കാരണങ്ങൾ ഉണ്ടാക്കണം. പ്രത്യേകിച്ചൊരു കാരണവും കിട്ടിയില്ലെങ്കിൽ വ്യാജ കാരണങ്ങൾ നിർമ്മിച്ചെടുക്കണം. അത്തരത്തിലുള്ള വ്യാജ ആരോപണങ്ങൾ, വ്യാജ കാരണങ്ങൾ മുൻനിർത്തി സർക്കാരിനെതിരായ ആക്രമണം അഭംഗുരം തുടരണം, ഒരു ദിവസം പോലും ഇടവേളയില്ലാതെ. ഇതാണ് ഇപ്പോൾ നാം കണ്ടുവരുന്നത്. ഈ തീരുമാനം നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, നടത്തുന്ന ചർച്ചകൾ എത്രമാത്രം പരിഹാസ്യമാണ് എന്നത് ഒന്ന് കണ്ണോടിച്ചാൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ സർക്കാരുകൾ വാഹനങ്ങൾ വാങ്ങുന്നത് ഒരു വാർത്തയേയല്ല. അത് തദ്ദേശ സർക്കാരുകളായാലും സംസ്ഥാന കേന്ദ്ര സർക്കാരുകളായാലും വാഹനങ്ങൾ ആവശ്യങ്ങൾക്ക് വാങ്ങുന്നു എന്നത് ഒരു വാർത്തയേയല്ല. പക്ഷേ കേരളത്തിലതും ആക്രമിക്കാനുള്ള ഒരു കാരണമാണ്. പക്ഷേ കേരളത്തിൽ മാത്രമാണ്, കേരളത്തിന് പുറത്ത് ഇത് ബാധകവുമല്ല. 2018 ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്ത ഒരു വാർത്ത പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹത്തിലേക്ക് ഒരു പുതിയ ആഡംബര വാഹനം കൂടി വാങ്ങിയത് സംബന്ധിച്ചാണ്. ആ വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ്:
മോദിയുടെ വാഹന വ്യൂഹത്തിലേക്ക് ഒരു കിടിലൻ എസ് യു വി കൂടി. ഇതാണ് ഏഷ്യാനെറ്റിൻ്റെ വാർത്ത. ഏഷ്യാനെറ്റ് ആവേശം കൊള്ളുകയാണ്. മോദിക്ക് യാത്ര ചെയ്യാനല്ലെങ്കിൽ പോലും മോദിക്ക് അകമ്പടി സേവിക്കാനുള്ള വാഹന വ്യൂഹത്തിൽ ഒരു പുതിയ കിടിലൻ എസ് യു വി വാങ്ങി ആഹ്ലാദിപ്പിൻ എന്ന് ഏഷ്യാനെറ്റ് വിളിച്ചു പറയുന്നു. ഏഷ്യാനെറ്റിന് ആവേശം അടക്കാൻ കഴിയുന്നില്ല. പുതിയ എസ് യു വി കിടിലനാണ് എന്ന് ഏഷ്യാനെറ്റ് എല്ലാവരെയും അറിയിക്കുന്നു. ഇത് ഏഷ്യാനെറ്റിൻ്റെ മാത്രം സ്വഭാവമല്ല. തമിഴ്നാട്ടിൽ മന്ത്രി, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ നെഹ്റു ഒരു വാഹനം പുതിയതായി വാങ്ങിയത്രേ. അതാവട്ടെ, ഒരു സാധാരണ വാഹനമല്ല, ലാൻഡ് ക്രൂയിസറിൻ്റെ ഏറ്റവും പുതിയ മോഡലാണ്. അത് ഇന്ത്യയിലെത്തിയിട്ടുമില്ല. കോടികൾ വിലമതിക്കുന്ന ഈ വാഹനം ഇന്ത്യയിലേക്ക് പ്രത്യേകമായി ഈ മന്ത്രി ഇറക്കുമതി ചെയ്ത് ഉപയോഗിക്കുകയാണ്. ഈ വാർത്ത മാതൃഭൂമി താമസം വിനാ ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. ആ വാർത്തയിൽ ആവേശനിർഭരമായ മനസ്സോടെ മാതൃഭൂമി ഇങ്ങനെയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ത്യയിലെത്തുന്നതിന് മുൻപ് ഇങ്ങനെ വാഹനം പ്രത്യേകമായി ഉപയോഗിക്കണമെങ്കിൽ, ഇറക്കുമതി ചെയ്ത് ഉപയോഗിക്കണമെങ്കിൽ അതിനൊരു റേഞ്ച് വേണം എന്നാണ് മാതൃഭൂമി പറയുന്നത്. സാധാരണക്കാരെ പോലെ ആയാൽ പോരാ, ഇതിനൊക്കെ ഒരു റേഞ്ച് വേണം എന്നാണ്. ഇതാണ് മാതൃഭൂമിയും ഏഷ്യാനെറ്റും പുതിയ വാഹനങ്ങൾ ഭരണകർത്താക്കൾ വാങ്ങുന്ന സമയത്ത് മുൻപ് സ്വീകരിച്ച നിലപാട്. ഇപ്പോഴാവട്ടെ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി യാത്ര ചെയ്യുന്നതിന് വേണ്ടി അത്രയൊന്നും ആഡംബരമില്ലാത്ത, നമ്മുടെ റോഡിൽ സർവ്വസാധാരണമായി കാണുന്ന കിയ കമ്പനിയുടെ കാർണിവൽ എന്ന കാറ് വാങ്ങാൻ തീരുമാനിച്ചു. പക്ഷേ ഏഷ്യാനെറ്റിന് അത് സഹിക്കാനാവുന്നില്ല. ഏഷ്യാനെറ്റ് ഇക്കാര്യത്തിൽ ഒരു ചർച്ച തന്നെ സംഘടിപ്പിച്ചു കളഞ്ഞു. ചർച്ചയ്ക്ക് നൽകിയ തലക്കെട്ട് കടക്കണിയിൽ ധൂർത്തിൻ്റെ കാർണിവൽ എന്നാണ്. മോദിയുടെ വാഹന വ്യൂഹത്തിലേക്ക് പുതിയ എസ് യു വി വാങ്ങിയാൽ ഏഷ്യാനെറ്റിനത് കിടിലനാണ്, കിടിലൻ. തമിഴ്നാട് മന്ത്രി കോടികളുടെ കാറ് ഇറക്കുമതി ചെയ്താൽ മാതൃഭൂമിക്കത് ഒരു റേഞ്ച് വേണ്ട മഹത് കൃത്യമാണ്. കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് യാത്ര ചെയ്യാൻ ഒരു കാറ് വാങ്ങിയാൽ അത് ധൂർത്തുമാണ്. ഇതാണ് സത്യാനന്തര കാലത്തെ മാധ്യമപ്രവർത്തനത്തിൻ്റെ ഒരു മാരകമായ ശൈലി. ഇടതുപക്ഷത്തിന് എത്ര എം പിമാരുണ്ട് എന്ന് ചിലർ പരിഹാസരൂപേണ ചോദിക്കാറുണ്ട്. ഇടതുപക്ഷം ഇന്ത്യയിൽ എവിടെയൊക്കെ ഉണ്ട് എന്നവർ ആവർത്തിച്ച് പരിഹസിക്കാറുണ്ട്. അതിനൊക്കെ മറുപടിയായി ഇടതുപക്ഷക്കാർ പലപ്പോഴും പറയാറുണ്ട്, ഇടതുപക്ഷത്തെ ഒരാളാണ് എം പി ആയിട്ടുള്ളതെങ്കിൽ, ഒരാളാണ് എം എൽ എ ആയിട്ടുള്ളതെങ്കിൽ, ആ ഒരാൾ ഇടതുപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തങ്ങളുടെ കടമ നിർവഹിക്കുക തന്നെ ചെയ്യും. ഭരണസിരാകേന്ദ്രങ്ങളിൽ ഇടതുപക്ഷ സാന്നിധ്യം ആ ഒരംഗത്തിലൂടെ ഉറപ്പാക്കാനും കഴിയും. ഇതൊന്നും വെറുതെ പറയുന്നതല്ല എന്ന് സമീപ ദിവസങ്ങളിലെ സംഭവവികാസങ്ങൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിന് മുൻപാകെ ഏക സിവിൽ കോഡ് സംബന്ധിച്ചും ആരാധനാലയങ്ങളുടെ സംരക്ഷണ നിയമം റദ്ദാക്കുന്നത് സംബന്ധിച്ചും ബി ജെ പി അംഗങ്ങൾ സ്വകാര്യ ബിൽ അവതരിപ്പിക്കാൻ നോട്ടീസ് നൽകിയിരുന്നു. മുൻപും ഇങ്ങനെ നോട്ടീസ് നൽകിയിരുന്നതാണ്. മുൻപെന്നതുപോലെ ഇപ്പോഴും ഇടതുപക്ഷ എം പിമാരുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന്, എതിർപ്പിനെ തുടർന്ന് ബി ജെ പി എം പിമാർക്ക് തങ്ങളുടെ സ്വകാര്യ ബിൽ അവതരണത്തിൽ നിന്നും പിന്മാറേണ്ടതായി വന്നു. രാജ്യം ഭരിക്കുന്ന ബി ജെ പിയുടെ അംഗങ്ങൾ ഈ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും ഐക്യത്തിനും തുരങ്കം വയ്ക്കുന്ന, സംഘർഷങ്ങൾക്ക് കാരണമായേക്കാവുന്ന വർഗീയ ചേരിതിരിവ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള സ്വകാര്യ ബിൽ അവതരണത്തെ തടഞ്ഞു നിർത്താൻ ഫലപ്രദമായി ഇടപെട്ടത് ഇടതുപക്ഷ എം പിമാരാണ്. ഈ കാര്യം പക്ഷേ റിപ്പോർട്ട് ചെയ്യാൻ തയ്യാറായത് ദേശാഭിമാനിയും പിന്നെ എന്തുകൊണ്ടോ മാതൃഭൂമിയും മാത്രമാണ്. മറ്റൊരു മാധ്യമവും ഇങ്ങനെയൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യേണ്ടതായി കണ്ടില്ല. നമ്മുടെ രാജ്യത്തെ പാർലമെൻറ്റിലെ സുപ്രധാനമായ ഇടപെടലുകൾ പോലും വലതുപക്ഷ രാഷ്ട്രീയത്തിന് അനുകൂലമല്ലെങ്കിൽ ജനങ്ങൾ അറിയേണ്ടതില്ല എന്ന നിലപാടാണ് നമ്മുടെ പ്രമുഖ മാധ്യമങ്ങളിൽ ചിലർ ഇപ്പോഴും സ്വീകരിക്കുന്നത്. കേരളത്തിലെ ഗവൺമെൻറ്റിനെയും ഗവൺമെൻറ്റിന് നേതൃത്വം കൊടുക്കുന്ന CPIM ആക്രമിക്കണം എന്ന അനുരാഗ് താക്കൂറിൻ്റെ നിർദ്ദേശാനുസരണമുള്ള മാധ്യമപ്രവർത്തനം മുൻകൂട്ടി തീരുമാനമെടുക്കപ്പെട്ടതാണ്. കാരണങ്ങളില്ലെങ്കിൽ കാരണങ്ങൾ ഉണ്ടാക്കണം എന്നതാണ് ഇപ്പോഴത്തെ മാധ്യമങ്ങളുടെ രീതിയെന്ന് ഇപ്പോൾ നാം
ചർച്ച ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഉണ്ടാക്കുന്ന വ്യാജകാരണങ്ങളിൽ ഒരു മികച്ചതായിരുന്നു പോയ വാരം ഏഷ്യാനെറ്റ് റിപ്പോർട്ട് ചെയ്ത മണ്ണെണ്ണയുടെ വിലനിലവാരവുമായി ബന്ധപ്പെട്ടുള്ളത്. ഏഷ്യാനെറ്റിൽ പ്രത്യക്ഷപ്പെട്ട വാർത്തയുടെ തലക്കെട്ട് റേഷൻ മണ്ണെണ്ണ വില കേന്ദ്രം കുറച്ചു എന്നാൽ കേരളത്തിൽ കുറയില്ല എന്നാണ്. ഇതാണ് ഏഷ്യാനെറ്റിൻ്റെ വാർത്ത. ഏഷ്യാനെറ്റ് നമ്മോട് പറയുന്നു, മണ്ണെണ്ണയുടെ വില കേന്ദ്ര സർക്കാർ കുറച്ചു, പക്ഷേ കേരളത്തിൽ വില കുറയില്ല. ഇതാണ് വാർത്ത. ഈ വാർത്ത വായിക്കുന്ന, ഈ വാർത്ത കേൾക്കുന്ന ഏതൊരാളും സ്വാഭാവികമായും എത്തുന്ന നിഗമനം, സാധാരണക്കാരെ സഹായിക്കാനായി ഉദാരമതിയായ കേന്ദ്ര ഗവൺമെൻറ് റേഷൻ മണ്ണെണ്ണയുടെ വില കുറച്ചു, എന്നാൽ ദുഷ്ടന്മാരായ കേരളത്തിലെ സർക്കാർ കേരളത്തിൽ വില കുറയ്ക്കാൻ തയ്യാറാകുന്നില്ല. ഇതല്ലേ ഏതൊരാൾക്കും മനസ്സിലാവുക? ഇങ്ങനെ ജനങ്ങൾ ചിന്തിക്കണമെന്നു തന്നെയാണ് ഏഷ്യാനെറ്റും ഉദ്ദേശിക്കുന്നത്. പക്ഷേ യാഥാർത്ഥ്യം എന്താണ്? യാഥാർത്ഥ്യത്തിലേക്ക് കടക്കുമ്പോഴാണ് ഏഷ്യാനെറ്റ് സംഭരിച്ചു വച്ചിരിക്കുന്ന വിഷം എത്ര വലിയ അളവിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനാവുക. യഥാർത്ഥത്തിലുള്ള വസ്തുത, കഴിഞ്ഞ ജൂണിൽ തന്നെ കേന്ദ്ര സർക്കാർ അന്യായമായി മണ്ണെണ്ണയ്ക്ക് വില വർദ്ധിപ്പിച്ചു. കേന്ദ്ര സർക്കാർ വില കുറയ്ക്കുകയല്ല, വില കൂട്ടുകയാണ് ചെയ്തത് വളരെ മുൻപ് തന്നെ. എന്നാൽ അങ്ങനെ വില വർദ്ധിപ്പിച്ചപ്പോൾ അതിനനുസരിച്ച് കേരളത്തിൽ വില വർദ്ധിപ്പിക്കാൻ കേരള സർക്കാർ തയ്യാറായില്ല. കേരളം വില വർദ്ധിപ്പിക്കാതെ പിടിച്ചു നിന്നു. വില വർദ്ധിപ്പിച്ചത് കേന്ദ്രമാണ്, വർദ്ധിപ്പിക്കാൻ തയ്യാറാകാതിരുന്നത് ജനങ്ങളുടെ മേൽ അധിക ഭാരം അടിച്ചേൽപ്പിക്കാൻ തയ്യാറാകാതെ പിടിച്ചു നിന്നത് കേരളമാണ്. ഇപ്പോഴിതാ കേന്ദ്ര സർക്കാർ അന്ന് കൂട്ടിയ വിലയിൽ 13 രൂപ കുറയ്ക്കാൻ തീരുമാനിച്ചു. അങ്ങനെ 89 രൂപയായി മണ്ണെണ്ണയുടെ വില. എന്നാൽ കേരളത്തിലോ മുൻപ് തന്നെ വില കൂട്ടാൻ തയ്യാറാകാതിരുന്നതിനെ തുടർന്ന് ഇവിടെ ഇപ്പോഴും 84 രൂപയാണ് വില. ഇതാണ് ഏഷ്യാനെറ്റ് റിപ്പോർട്ട് ചെയ്തത്. എങ്ങനെയുണ്ട് ഏഷ്യാനെറ്റിൻ്റെ വാർത്ത? സത്യാനന്തര കാലത്ത് ഒരു വാർത്തയിൽ എത്രമാത്രം വിഷം ചേർക്കാനാവുമെന്ന് ഏഷ്യാനെറ്റ് നമ്മളെ കാണിച്ചു തരികയാണ്. അനുരാഗ് താക്കൂറിൻ്റെ സൈന്യമായി അഭിമാനപൂർവം ഇടതുപക്ഷ വിരുദ്ധ ആക്രമണത്തിന് നേതൃത്വം കൊടുക്കുന്ന മാധ്യമങ്ങൾ വാർത്തകളിൽ ഓരോ വരിയിലും ഓരോ വാക്കിലും അല്ല ഓരോ അക്ഷരത്തിലും ഇടതുപക്ഷ വിരോധം കുത്തി നിറയ്ക്കുകയാണ്. സോണിയാഗാന്ധിയെ നാഷണൽ ഹെറാൾഡ് കേസിൽ ED ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോൾ മനോരമ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് ഡൽഹിയിൽ നിന്നുള്ള വാർത്തയുടെ തലക്കെട്ട് ED നടപടി ആർക്കു വേണ്ടി എന്നാണ്. മനോരമ ചോദിക്കുന്നു ഇത്തിരി ക്ഷോഭത്തോടെ, ED ഈ നടപടി ആർക്കു വേണ്ടിയാണ് എന്ന ചോദ്യമാണ് മനോരമ ഉയർത്തുന്നത്. എന്നാൽ സോണിയാഗാന്ധിയെപ്പോലെ വ്യക്തിപരമായ ഏതെങ്കിലും നടപടികളുടെ പേരിലല്ല മുൻ മന്ത്രി കൂടിയായ സഖാവ് തോമസ് ഐസക്കിന് ED നോട്ടീസ് അയച്ചത്. അദ്ദേഹം മന്ത്രി എന്ന നിലയിൽ ഒരു സർക്കാരിൻ്റെ തീരുമാനം നടപ്പിലാക്കിയതുമായി ബന്ധപ്പെട്ടാണ്, അതിൽ വ്യക്തിപരമായി ഒന്നുമില്ല. ഒരു സർക്കാരിൻ്റെ പരമാധികാരവുമായി ബന്ധപ്പെട്ടാണ്. രാഷ്ട്രീയ പ്രേരിതമായി അപഹാസ്യമായി നാളെ മാറാൻ പോകുന്ന ഒരു നോട്ടീസ് ED തോമസ് ഐസക്കിന് അയക്കുകയാണ്. പക്ഷേ ആർക്കു വേണ്ടിയാണ് ED ഇതൊക്കെ ചെയ്യുന്നതെന്ന് സോണിയാഗാന്ധിയുടെ കേസിൽ, നാഷണൽ ഹെറാൾഡ് കേസിൽ ചോദിച്ച അതേ മനോരമ തോമസ് ഐസക്കിൻ്റെ കാര്യം വരുമ്പോൾ വാർത്തയ്ക്ക് കൊടുക്കുന്ന തലക്കെട്ട് തോമസ് ഐസക്കിന് ED കുരുക്ക് എന്നാണ്. സോണിയയുടെ കാര്യത്തിൽ അത് വ്യക്തിഗതമായി ഉത്തരം പറയേണ്ട പ്രശ്നമായിട്ടും ED ആർക്കു വേണ്ടിയാണിത് ചെയ്യുന്നത് എന്ന് മനോരമ ചോദിക്കുന്നു. തോമസ് ഐസക്കിൻ്റെ കാര്യത്തിൽ വ്യക്തിപരമായി അതിൽ ഒന്നുമില്ലാതിരുന്നിട്ടും അത് ED കുരുക്കാണ് എന്ന് മനോരമ നിശ്ചയിക്കുകയും ആ കുരുക്ക് മുറുകാൻ ഏറെക്കാലമായി നടത്തുന്ന കാത്തിരിപ്പ് തുടരുകയും ചെയ്യുന്നു. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കാലത്തെ വാർത്താലോകത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ മലീമസമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ വാർത്താ മാലിന്യങ്ങൾക്കിടയിൽ നിന്നും പത്രവായനക്കാർക്കും ടെലിവിഷൻ പ്രേക്ഷകർക്കും മോചനമുണ്ടാകട്ടെ എന്നാശംസിച്ചുകൊണ്ട് തുറന്നുകാട്ടപ്പെടുന്ന സത്യാനന്തരത്തിൻ്റെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും അടുത്ത ഞായറാഴ്ച 7 മണിക്ക് കാണാം. നന്ദി.